കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, കാരുണ്യം എന്ന് പറയുന്നത് സ്വന്തം പുത്രനെ മനുഷ്യകുലത്തിന് സമ്മാനിച്ച ഒരു സ്നേഹവും കാരുണ്യവുമാണ്. ചതഞ്ഞ ഞാങ്ങണ ഉടിക്കാത്തവൻ, മങ്ങിയ തിരിക്കെടുത്താത്തവന്, കടന്നു പോകുന്ന വഴികളിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ തിരമാലകൾ അഞ്ഞടിക്കുന്ന നിമിഷം, കൊടുങ്കാറ്റുകൾ കടന്നു വരുന്ന നിമിഷം, ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് പ്രതിസന്ധികൾ, നഷ്ടപ്പെടലുകൾ, കഷ്ടങ്ങൾ, കണ്ണുനീരിൻ്റെ താഴ്വരകൾ, ദൈവമക്കളെ, ഈ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു മകനായിരിക്കാം, മകളായിരിക്കാം, ഈ നോമ്പുകാല ചിന്തയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈശോ പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിൽ തന്നെ എല്ലാറ്റിനെയും അതിജീവിച്ചു, മരുഭൂമിയിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നു. ജീവിതമാകുന്ന മരുഭൂമിയിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? ദൈവമക്കളെ, ഈശോ മരുഭൂമിയിൽ പ്രലോഭനത്തിൽ അകപ്പെടാതെ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു, പ്രാർത്ഥനയിൽ എല്ലാറ്റിനും വിജയം കൈവരിച്ചു. നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന, തളർക്കപ്പെട്ട ഓരോ സാഹചര്യങ്ങൾ, പക്ഷേ ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന മകനാണോ മകളാണോ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവമക്കളെ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് വിട്ടുതരിക. വചനത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഗെത്സെമനയിൽ ഈശോ വിയർപ്പത്തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറുമ്പോഴും, തൻ്റെ പ്രാണനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എങ്കിലും, ഉത്തരക്ഷണത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല, ദൈവമേ അങ്ങയുടെ ഹിതം. ഈ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പുത്രനറിയാം. ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് പിതാവേ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ദൈവമക്കളെ, തൻ്റെ പുത്രനെ ബലിയായിട്ട് ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ്, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വിട്ടുകൊടുക്കുന്ന ദൈവം, ആ സ്വർഗം നമുക്ക് മുമ്പിൽ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. ആർക്കും പൂട്ടാനാവാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിലായിട്ട്, ഏതു മനുഷ്യർക്കും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കളറൊന്നും വ്യത്യാസമില്ലാതെ ആശ്രയിക്കാനായിട്ട്. ദൈവമക്കളെ, ഈശോയുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണ്. ഏത് സാഹചര്യത്തിലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ, മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വീണുപോയി എന്നറിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുവാൻ, ഒന്നുമില്ല എന്നറിയുമ്പോൾ എല്ലാവരാലും അകറ്റപ്പെടുന്ന സാഹചര്യം നമുക്ക് വരും. ദൈവമക്കളെ, മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 3 പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. 5-ാം അധ്യായം 1 മുതൽ വാക്യത്തിൽ പിശാചു ബാധിതനെ യേശു കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ആർക്കും അവനെ അടയ്ക്കുവാനോ പൂട്ടുവാനോ ബന്ധിക്കുവാനോ കഴിയാത്ത വിധം അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്ന സമയം, കല്ലറുകളിൽ പോലും കാരാഗ്രഹത്തിൽ പോലും അവനെ അടയ്ക്കാൻ പറ്റില്ല. ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ദൈവമേ മക്കളെ, ചങ്ങലകളാൽ ബന്ധിക്കുമ്പോഴും ആ സെല്ലുകളിൽ പോയി കൊണ്ടിടുമ്പോഴും അതിനെപ്പോലും വേദിച്ച് കടന്നു വരുന്ന ആ പിശാചിന് നാട്ടുകാർക്കോ ദേശക്കാർക്കോ സമൂഹത്തിനോ കുടുംബക്കാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. യേശു അവനെ കണ്ടപ്പോൾ, മഹോന്നതനായ ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ആ മകൻ ചോദിച്ചപ്പോൾ ഈശോയ്ക്ക് മനസ്സിലവ് കടന്നു വരികയാണ്. മക്കളെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, പക്ഷേ ഈശോ അവൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് അവനിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ തേടി കണ്ടെത്തുന്ന ഒരു യേശു, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ കടന്നു വന്നവനാണ് ഈശോയുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയി മക്കളെ, ലോകത്തിൻ്റെ വ്യഗ്രതകൾ മുഖേന. പക്ഷേ ഈശോ പറയുകയാണ്, നീ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ, ദൂർത്തപുത്രൻ കടന്നു വന്നതുപോലെ നമ്മൾ കടന്നു വരുമ്പോൾ സ്വർഗം നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വാതിലായിട്ട്, സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ നമുക്ക് മുമ്പിൽ തുറക്കുകയാണ്. ഈ ഒരു വലിയ യാഥാർത്ഥ്യം ദൈവമക്കളെ ഈ ഒരു നോമ്പുകാലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മകള്, 12 വർഷക്കാലം രക്തസ്രാവത്താൽ പ്രിയപ്പെട്ട മക്കളെ, തനിക്കുണ്ടായിരുന്ന മുഴുവനും വിറ്റുപെറുക്കി ചികിത്സ നടത്തിയിട്ടും ആർക്കും പരിഹരിക്കാൻ പറ്റിയില്ല. 12 വർഷക്കാലമാണ് ആർക്കും സൗഖ്യപ്പെടുത്താൻ പറ്റാതെ പരാജയപ്പെട്ട അവസ്ഥയിൽ. മക്കളെ ഓർക്കുക,
യേശു കർത്താവ് അവൾക്ക് വേണ്ടി അവൾ കടന്നു പോകുന്ന സ്ഥലത്തൂടെ കടന്നു പോവുകയാണ്. അവൾ നിൽക്കുന്ന സ്ഥലത്തിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും മൂന്നാമത്തെ സംഭവം, ജൈറോസ് ആകെ ഏക ഒരു മകള്. പ്രിയപ്പെട്ടവർ, എൻ്റെ മകള് രോഗബാധയായിട്ട് കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ജൈറോസ് ഗുരുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോഴും ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവമക്കളെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രമെന്ന്. പക്ഷേ ആ സമയത്ത് ഭൃത്യൻ കടന്നു വരികയാണ്, മകൾ മരിച്ചുവെന്ന്. പക്ഷേ എങ്കിലും ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. പലപ്പോഴും ജീവിത സാഹചര്യത്തിൽ നമ്മളോട് പലരും പറയും പ്രാർത്ഥന നിർത്തുവാൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. മക്കളെ, വിശ്വാസത്തോടുള്ള ജീവിതമാകുന്ന യാത്ര മരുഭൂമിയായിരിക്കാം, സമുദ്രമായിരിക്കാം, പെരുവെള്ളമായിരിക്കാം, കൊടുങ്കാറ്റായിരിക്കാം, കൊടുങ്കാടായിരിക്കാം, പക്ഷേ അവിടെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കിയിട്ടുണ്ട്. നമുക്ക് മുന്നേ പോയിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മലകളും, പൂട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ പിച്ചള വാതിലുകൾ, ഇരുമ്പിൻ്റെ ഓടാമ്പലുകൾ തുറക്കാൻ കഴിവുള്ള യേശു നമ്മുടെ കൂടെയുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയൊരു സത്യം, മാറ്റമില്ലാത്തവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ കൂടെ നടന്ന് ജീവിതയാത്രയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതിനാണ്. ദൈവമക്കളെ, നമുക്കറിയാം ഈശോ ഈ പരിഹരിക്കാൻ പറ്റാത്ത, വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ സ്വന്തക്കാർക്കോ കുടുംബക്കാർക്കോ ദേശക്കാർക്കോ പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ഈശോ കടന്നു വന്ന് മാറ്റങ്ങൾ വരുത്തുകയാണ്. മർക്കോസിന് ശേഷം 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, നമ്മൾ വായിക്കുമ്പോഴും കാറ്റും കടലും ഇളകി തിരമാലകൾ അലറി. ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് മേഖലകൾ, ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന്, നമ്മുടെ സർക്കംസ്റ്റാൻസിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരിയേറെ തിക്ത അനുഭവങ്ങളോ ഒറ്റപ്പെടുത്തലോ വേദനകളോ കണ്ണുനീരൊക്കെ ആയിട്ട് കടന്നു പോകും. പക്ഷേ നിൻ്റെ വിഷയത്തിൻ്റെ ഫയൽ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുവാനെ ഈശോ നമ്മൾ പറയുകയാണ്. നമ്മൾ ഹെൽപ്ലെസ് ആയിരിക്കുന്ന സമയത്താണ് ഈശോ നമ്മുടെ ഹെൽപ്പായിട്ട് കടന്നു വരുന്നത്. ദൈവമക്കളെ, നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ എല്ലായ്പ്പോഴും വിശ്രമിക്കാൻ ചില്ലകൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പറക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഈശോ കൂടിയിടന്ന് വീണുപോയി എന്ന് അറിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുവാൻ, ചവിട്ടിത്താഴ്ത്തുവാൻ നിനക്ക് ചുറ്റും ആളുകളുണ്ടാകും. പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴാണ്, എല്ലാം തീർന്നു എന്ന് മനസ്സാക്കുമ്പോൾ എല്ലാവരും നിന്നെ മാറ്റി നിർത്തും. ആരും നിന്നോട് സംസാരിക്കാൻ പോലും ഉണ്ടാവുകയില്ല. നീ വിശ്വസിക്കുന്ന, നീ വീണുപോയാൽ നിന്നെ പൊക്കിയെടുക്കുവാൻ, പണിതുയർത്തുവാൻ, വീണവരെ താങ്ങുന്ന, മനസ്സ് പതറിയവരെ, മനസ്സ് കരയുന്നവരെ, ഹൃദയം തകർന്നവരെ, നിലവിളിക്കുന്നവരെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം പറയുകയാണ്, അന്ന് ദാവീദ് ഭവനത്തിലെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും, അവൻ തുറക്കും, അവൻ അടച്ചാലോ തുറന്നാലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവമക്കളെ, നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. യേശുവാകുന്ന വാതിൽ മുട്ടുവാന്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും, അവൻ്റെ മുറിവിനെ നമ്മൾ സൗഖ്യപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനൊക്കെ വലിയവനാണെന്ന് പറഞ്ഞാലും, നമ്മളെ ശക്തനാക്കുന്നതിലൂടെ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞാലും വിശ്വസിച്ചാലും, ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ആരുമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ട നിരാശപ്പെട്ട ഒരവസ്ഥ കടന്നു വരുമ്പോൾ, ദൈവമക്കളെ, ദൈവമാണ് നമ്മുടെ രക്ഷാകവചമെങ്കിലും, ഒരു സൈന്യം തന്നെ നമുക്കെതിരായിട്ട് കടന്നു വന്നാലും ദൈവം നമ്മളെ കൈവിടുകയില്ല. നീ ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ കയ്യിൽ തരിക. ഒരുപക്ഷെ എന്തുമാകട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഉടഞ്ഞു പോയൊരു മൺപാത്രമാണോ നിന്നെ മറ്റൊരു പാത്രമാക്കുവാൻ, ദേശത്തിന്, കുടുംബത്തിന്, വ്യക്തികൾക്ക് അനുഗ്രഹമാക്കി, അനുഗ്രഹത്തിന് പാനപാത്രമാക്കി മാറ്റുവാൻ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് മക്കളെ ഒരു തിരിച്ചു വരവ്, ഒരു തിരിഞ്ഞു നോട്ടം. ഈ ഒരു നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് മരുഭൂമിയിൽ നിന്നെ കാത്ത് സംരക്ഷിക്കുവാൻ, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുവാൻ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നിന്നെ ആക്കി തീർക്കുവാൻ ദൈവം നിനക്കായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നോമ്പുകാലം മരണത്തെ ജയിച്ച യേശുവിൻ്റെ ആ ഉത്ഥാന അനുഭവത്തിൽ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ മേഖലകളിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന നാളുകളായിട്ട് മാറട്ടെ. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം.